മയിലിനെ നായ്ക്കൾ കടിച്ച് കൊന്നു. ഇന്ന് രാവിലെ തിരുവില്ലാമല ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭഗവതി ചെറിയിലാണ് തെരുവുനായ്ക്കൾ മയിലിനെ കടിച്ച് കൊന്നത്. മായന്നൂരിൽ നിന്നും വനപാലകരെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. തുടർന്ന് മയിലിനെ മറവ് ചെയ്തു. ഈ പ്രദേശത്ത് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ വളർത്തുമൃഗങ്ങളെയും ആളുകളെയും ആക്രമിക്കുന്നതായി പരാതി ഉയർന്നിട്ടും പഞ്ചായത്ത് ഭരണ നേതൃത്വം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പഴയന്നൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശക്തമായ നടപടിയുമായി പഞ്ചായത്ത് ഭരണ നേതൃത്വം. പഴയന്നൂർ ടൗണിന്റെ തിരുവിലാമല ഭാഗത്തുള്ള റോഡ് തുടങ്ങുന്ന സ്ഥലത്തുള്ള കാനകളാണ് പഞ്ചായത്ത് വൃത്തിയാക്കുന്നത്. ഇടിഞ്ഞ കാനകളിൽ നിന്നും വർഷങ്ങളോളമായി ചെളികോരി മാറ്റിയിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ വലിയ സ്ലാബുകൾ ഇവിടെ സ്ഥാപിച്ചതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം. ചെളി മാറ്റിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്ന് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണ നേതൃത്വങ്ങളും തയ്യാറാവണം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 3 പീടികയിൽ മാസ്ക് ധരിക്കാത്ത പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും സൗജന്യ മാസ്ക് വിതരണവും നടത്തി. പൊതുജനങ്ങൾക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യവും ബോധവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് കോവിഡ് പ്രതിരോധത്തിനായി രൂപീകരിച്ച മോണിറ്ററിംഗ് സമിതിയുടെ തീരുമാനപ്രകാരം നടത്തിയ പ്രവർത്തനത്തിൽ വാഹനത്തിൽ മാസ്ക് ഇല്ലാതെ യാത്ര ചെയ്തവർക്കും സൗജന്യമായി മാസ്ക് വിതരണം ചെയ്തു. റേഷൻ വിഹിതം അളവ് കുറച്ച് നൽകി. പെരിഞ്ഞനത്തെ റേഷൻ കടയ്ക്കെതിരെ നടപടി. പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 156 നമ്പർ റേഷൻ കടയ്ക്കെതിരെയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് കേസെടുത്തത്. കടയിൽ നിന്നും വിറ്റുകൊണ്ടിരുന്ന സാധനങ്ങൾ അളവിൽ കുറവാണെന്ന പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. കടയിൽ നിന്നും നൽകിയ 5 കിലോ ഗോതമ്പിൽ 155 ഗ്രാമും 20 കിലോ അരിയിൽ 810 ഗ്രാമും കുറവ് കണ്ടെത്തി. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അഭിലാഷ് കെ എസ്, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് കെ ആർ ജയൻ, ഷിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാൻ ജനമൈത്രി പോലീസ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്നിട്ടുള്ളവരും മെഡിക്കൽ ബോർഡ് ക്വാറന്റൈൻ ശുപാർശ ചെയ്തിട്ടുള്ളവരും ക്വാറന്റൈൻ ചട്ടങ്ങൾ ലംഘിക്കാതെ വീടുകളിൽ തുടരുന്നു എന്ന് പോലീസ് ഉറപ്പുവരുത്തും. ഇവരുടെ വീടുകളിൽ ജനമൈത്രി ബീറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. അതിർത്തി കടന്ന് ജില്ലയിൽ പ്രവേശിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ജില്ലാ പോലീസ് ഓഫീസിൽ ലഭ്യമാണ്. ഇത് ക്രോഡീകരിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ് ജനമൈത്രി പോലീസ്. കലാമണ്ഡലം ലേഡീസ് ഹോസ്റ്റൽ ക്വാറന്റൈൻ കേന്ദ്രം ആക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 14 ദിവസത്തെ നിരീക്ഷണത്തിലിരിക്കാൻ കലാമണ്ഡലം ലേഡീസ് ഹോസ്റ്റൽ ക്വാറന്റൈൻ കേന്ദ്രമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് പോത്തന്നൂരിൽ നിന്നെത്തിയ സ്ത്രീയും 1.5 വയസ്സുള്ള കുഞ്ഞും വയോധികനായ പിതാവും അടങ്ങുന്ന 3 അംഗ കുടുംബത്തിനാണ് ഹോസ്റ്റൽ തുറന്നുകൊടുത്തത്. ശനിയാഴ്ച വാൽപ്പാറ സ്വദേശിയായ ഒരാളും ഇതര സംസ്ഥാനത്ത് നിന്ന് ഹോസ്റ്റൽ ക്വാറന്റൈനിൽ എത്തിയിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റലിലെ 10 മുറികളാണ് ക്വാറന്റൈൻ കേന്ദ്രമാക്കാൻ അനുവദിച്ചത്. ജില്ലയിൽ ഡെങ്കിപ്പനി ദിനം ആചരിച്ചു. ദേശീയ ഡെങ്കി ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ ഡെങ്കി ദിനാചരണം നടത്തി. ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ADM റിജി പി ജോസഫിന് ബാഡ്ജ് അണിയിച്ചു. കോർപ്പറേഷൻ തല ഉദ്ഘാടനം ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ML റോസി നിർവഹിച്ചു.